കാശ്മീരിൽ ക്യാപ്റ്റൻ ദീപകന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ സൈന്യത്തിന്റെ തിരിച്ചടി. 4 ഭീകരർ കൂടി കാലപുരി മുഖീകരിക്കുന്നു. ഇന്ന് നിർണായകമായൊരു യോഗം നമ്മളുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷത സൗത്ത് ബ്ലോക്കിൽ ചേരുകയുണ്ട്. അതിനുശേഷം വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇന്ത്യ അതിർത്തി കടന്നും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് നീക്കം നടത്തും എന്നുള്ള വാർത്തകളാണ്. ഈ വാർത്ത ഇതിനു മുൻപും പലവട്ടം വന്നിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ബലം പകരുന്ന ഒരു കാര്യം, നാളെ നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ്. ആ സ്വാതന്ത്ര്യദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യം ഒരുങ്ങാൻ തുടങ്ങിയിട്ട് ഒരു മാസക്കാലമായി. രാജ്യത്തിന് വിവിധ ഇടങ്ങളിൽ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിൽ തന്നെയായിരുന്നു സർക്കാർ. അതിനുശേഷം, അതായത് ആഗസ്റ്റ് 15 ശേഷം, ഏത് നിമിഷവും അതിർത്തി കടന്നൊരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോഴുള്ള അടിയന്തര യോഗത്തെ കാണുന്നതും. കാരണം ഇതിനു മുമ്പ് ബാലാക്കോട്ടിലും മറ്റുമൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതിന് മുമ്പ് ഇത്തരം യോഗങ്ങൾ അടിക്കടി ഡൽഹിയിൽ നടന്ന കാര്യവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാരണം നമുക്കറിയാം, ആഗസ്റ്റ് 15 നാളെ നടക്കുന്ന ആ വലിയ ആഘോഷ പരിപാടികൾക്കായി രാജ്യം ഒരുങ്ങുന്നു എന്ന് മാത്രവുമല്ല, വിവിധ സംസ്ഥാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വിധ്വംസ പ്രവർത്തകരെയും ഒപ്പം തന്നെ ഭീകരവാദ സംഘടനകളെയുമൊക്കെ കണ്ടെത്താനായിട്ടുള്ള തെരച്ചിലുകളും നടന്നിരുന്നു. വലിയ രീതിയിലുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശം പല സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അങ്ങനെ 6000 പേർ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങ് തന്നെയാണ് നാളെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഏത് നിമിഷവും ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയേക്കും എന്ന് പാക് മാധ്യമങ്ങൾ തന്നെ, ചില ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.